നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരായ സുധാകരന്റെ മാനനഷ്ട കേസ് ഫയലിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ CJM കോടതി പിന്നീട് തീരുമാനമെടുക്കും. വിവാദ വിഷയം ആയതിനാൽ ഇക്കാര്യത്തിൽ രണ്ട് തവണ ചിന്തിക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു. MV ഗോവിന്ദൻ നിയമസഭാംഗമായതിനാൽ കേസ് ഈ കോടതിക്ക് പരിഗണിക്കാനാകുമോ എന്നതും പരിശോധിക്കും. ഇന്നലെ വൈകിട്ടാണ് എറണാകുളം CJM കോടതിയിൽ കെ സുധാകരൻ MV ഗോവിന്ദനെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തത്. MV ഗോവിന്ദനെ കൂടാതെ PP ദിവ്യ, ദേശാഭിമാനി എന്നിവർക്കെതിരെയും സുധാകരൻ അപകീർത്തി കേസ് നൽകിയിരുന്നു. PP ദിവ്യയ്ക്കും ദേശാഭിമാനിക്കുമെതിരായ കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ MV ഗോവിന്ദൻ നിയമസഭാംഗമായതിനാൽ കേസ് CJM കോടതിയുടെ അധികാരപരിധിയിൽ നിൽക്കുമോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത്. ജില്ലാ കോടതിയിൽ തന്നെ MPമാരുടെയും MLAമാരുടെയും കേസുകൾ മറ്റു കോടതികളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്നായിരുന്നു MV ഗോവിന്ദന്റെ ആരോപണം. ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ചാണ് MV ഗോവിന്ദൻ സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചത്. അതേസമയം പോക്സോ കേസിലെ പരാമർശത്തിൽ കെ സുധാകരന്റെ പരാതിയിൽ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. താൻ നടത്തിയ പ്രസ്താവന സംബന്ധിച്ച് കൃത്യമായ വിവരം കയ്യിലുണ്ടെന്നും MV ഗോവിന്ദൻ പറയുന്നു.